സർവകലാശാല ജൂബിലി വർഷത്തിൽ സമൂഹത്തിന് സംഭാവന നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. 50 വർഷത്തെ ചരിത്രവും EMS സി എച്ചിന്റെയും എല്ലാം ഓർമ്മകളും വെച്ചുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ സമ്പന്നമായ ഓർമ്മകളുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സർവകലാശാലയായിട്ട് മാറാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജൂബിലി വർഷത്തിന്റെ സംഭാവന ഈ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ആകും എന്ന് കരുതുകയാണ്. ഇത്ര വർഷത്തിനുള്ളിൽ ഇത്രയധികം ഗവേഷണങ്ങൾ, ഇത്രയധികം പേപ്പറുകൾ, ഇത്രയധികം പ്രസിദ്ധീകരണങ്ങൾ, ഇത്രയും PhD കൾ, ഇത്രയും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടൊരു വലിയ മാസ്റ്റർ പ്ലാൻ, അത് ഈ സമൂഹത്തെ എങ്ങോട്ട് നയിക്കും എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. നമ്മുടെ സർവകലാശാലയിൽ നിന്ന് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ജേണൽ വരെ ഉണ്ടാകണം എന്നൊരു ആഗ്രഹം ഞാൻ ആ വേദിയിൽ വെച്ച് പ്രകടിപ്പിച്ചു. അതിനു മുമ്പ് തന്നെ സർവകലാശാലയും സിൻഡിക്കേറ്റും അതെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. വളരെ മനോഹരമായൊരു പദ്ധതിയുമായിട്ടാണ് അന്ന് അവർ ആ ചർച്ചയിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഒരു സർവകലാശാലയിൽ നിന്ന് സമൂഹം എന്ത് പ്രതീക്ഷിക്കുന്നുവോ ആ തലത്തിലേക്ക് ഉയരാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അക്കാദമിക് മാസ്റ്റർ പ്ലാനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. നേരത്തെ വൈസ് ചാൻസലറോട് സൂചിപ്പിച്ചു, അഖിലേന്ത്യാ തലത്തിൽ റാങ്കിങ് ഇന്ത്യയിൽ കേരളത്തിൽ 4 സർവകലാശാലകളാണ് വന്നിട്ടുള്ളത്. 4 സർവകലാശാലകൾ, 1 കോഴിക്കോട് സർവകലാശാലയാണ്, മറ്റൊന്ന് കൊച്ചി സർവകലാശാലയാണ്, പിന്നൊന്ന് കേരള സർവകലാശാലയാണ്, മറ്റൊന്ന് മഹാത്മാഗാന്ധി സർവകലാശാലയാണ്. അഖിലേന്ത്യാ റാങ്കിങ്ങിൽ 4 സർവകലാശാലകളാണ് ഇങ്ങനെ മുന്നിൽ 100ൽ താഴെ വന്നിട്ടുള്ളത്. അത് വീണ്ടും വീണ്ടും ഉയർത്താം. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന സർവകലാശാലയായി കോഴിക്കോട് സർവകലാശാല മാറും. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കരുപിടിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന് പൂർണ്ണമായിട്ടുള്ള സഹകരണ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഉണ്ടാകും. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് സർവകലാശാലകളിൽ ഉണ്ടാകേണ്ടത്. കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 1 വർഷം കൊണ്ട് പൊതുവിദ്യാഭ്യാസം ശാക്തീകരിക്കാൻ സർക്കാർ നടത്തിയ ശ്രമം കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടു. അതിൻ്റെ തെളിവാണ് 1.5 ലക്ഷത്തിലധികം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വന്നത്. നാളെ അവർ സർവകലാശാലയിലെ വിദ്യാർത്ഥികളായിട്ട് മാറും. പൊതുവിദ്യാലയങ്ങളെ ശാക്തീകരിക്കുമ്പോൾ സമൂഹത്തിനുണ്ടാകുന്ന മാറ്റം, സാംസ്കാരികമായിട്ടുണ്ടാകുന്ന മാറ്റം, ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ടു പോക്കിനുള്ള ഭൂമികയൊരുക്കും എന്ന കാര്യത്തിലും നമുക്ക് ആർക്കും സംശയമില്ല. അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഈ നേട്ടം നിലനിർത്തുവാനും കൂടുതൽ പരിപോഷിപ്പിക്കുവാനും നമുക്കെല്ലാം കടമയുണ്ട്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിന്ന് അകന്നു പോകുന്നുവോ എന്ന് ആർക്കെങ്കിലും ചിലർക്കെങ്കിലും ചില വേദന തോന്നിയ സമയത്താണ് വീണ്ടും പൊതുവിദ്യാലയ രംഗത്തേക്ക്, പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കേരളം കുതിച്ചു കയറുന്നത്. അത് കൂടുതൽ കൂടുതൽ ശക്തമാക്കുവാനുള്ള കടമയും നമുക്കുണ്ട്. അതിന് അക്കാദമിക് നേതൃത്വം, ആശയപരമായ നേതൃത്വം, ആശയോൽപാദനത്തിലൂടെയുള്ള നേതൃത്വം നൽകേണ്ട സർവകലാശാല ആ തലത്തിൽ വളരണം, വളർത്തണം. അതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ലക്ഷ്യം. കേരളത്തിലെ എല്ലാ സർവകലാശാലകളും അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളാക്കി എല്ലാ മേഖലയിലും മാറ്റേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ജൂബിലി വർഷം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പിലും കോഴിക്കോട് സർവകലാശാല എത്തിക്കഴിഞ്ഞു. ഒരിക്കൽ കൂടി അതിൻ്റെ നേതൃത്വത്തിൽ നൽകുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.